അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ് ഇന്നത്തെ റെസിപ്പി ഒരു വാട്ടർ മെലൻ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് വാട്ടർ മെല്ലണും പാലും കൂടെ ഒഴിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടർ മെലിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഞാനൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വാട്ടർ മെലൺ മധുരമുള്ള കാരണം രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും അതുപോലെ നല്ല തണുത്ത പാൽ എടുത്തിട്ടുണ്ട് ഞാനൊരു ഇരുന്നൂറ് എം എൽ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സിനുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ വാട്ടർ മില്ലിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ എല്ലാ വാട്ടർ മെലണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ കുരുവെല്ലാം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടങ്ങോട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് അങ്ങോട്ട് ഉടച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് വെച്ചിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങട്ട് മിക്സാക്കി എടുക്കണം നമ്മളിത് മിക്സിയിൽ അടിക്കാത്ത കാരണം പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കി കിട്ടണം അപ്പോൾ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സാക്കി എലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തണുത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറേശായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വാട്ടർ മെലനും പാലും പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കരുത് അപ്പോൾ ഇതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം അതിന് മുന്നേട്ട് നമ്മൾ നേരത്തെ എടുത്തുവെച്ച വെള്ളത്തിലിട്ട് വെച്ച കസ്കസ് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ രണ്ട് ഗ്ലാസ്സിലും കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഞാൻ മൊത്തത്തിൽ രണ്ട് ഗ്ലാസ്സിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ഈ വാട്ടർ മെലൻ്റെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിൽ അപ്പം ഞാൻ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ മറ്റേ ഗ്ലാസ്സിൽ നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഐസ്ക്രീം ഇടണം നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഗ്ലാസ്സിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് വാനില ഐസ്ക്രീം ഇത് നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരു ഗ്ലാസ്സിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടൊരു ചെറിയ പീസ് വാട്ടർ മെലൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ പീസ് പുതിന എടുത്തിട്ട് പുതിനടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധമില്ല ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ചുകൊടുത്തുന്നുള്ളൂ അങ്ങനെ നമ്മുടെ വാട്ടർ മില്ലനും പാലും ഒഴിച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക